ചിത്ര വിദ്യാർത്ഥികൾക്കും പുതിയ തലമുറയ്ക്കൊക്കെ ഒരു പാഠപുസ്തകമായിട്ട് തന്നെ പുതിയ തലമുറ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ പ്രസക്തനായിട്ടുള്ളൊരു സാംസ്കാരിക പ്രവർത്തകൻ ചലച്ചിത്രകാരനെയാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ ഗുരുവും മെൻ്ററുമായിട്ടുള്ള എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് നമ്മളുടെ ഈ അപ്രതീക്ഷിതമായ വേർപാട്. അപ്രതീക്ഷിതമെന്ന് തന്നെ പറയേണ്ടി വരും, കാരണം ഇന്നലെ വരെ അദ്ദേഹം സംസാരിക്കുകയും ഞങ്ങളോടൊക്കെ ഫോണിലും നേരിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇന്നലെ വൈകിട്ട് ഇന്നലെ വഷളാവുകയും ഇന്ന് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ മലയാള സിനിമയ്ക്കും സാംസ്കാരിക ലോകത്തിനും വലിയൊരു പ്രതിഭയാണ് ജോൺ പോളിലൂടെ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മളിപ്പോൾ 80s, 70s അവസാനം ഇപ്പോൾ ചാമരമതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പരീക്ഷണാത്മകമായ സിനിമകളായിരുന്നു. അത് വലിയ വിജയങ്ങളാകുകയും ചെയ്തു. പ്രതിപക്ഷ സാമ്പ്രദായികമായ രീതികളിൽ നിന്നും മാറിയിട്ടുള്ള തിരക്കഥാ രചനയായിരുന്നു. കഥകൾ, കഥയുടെ ഒരു തിരക്കഥാ ട്രീറ്റ്മെൻറ്റ് ഒക്കെ തന്നെ വളരെ വേറിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് കാലാതിവർത്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർമ്മയ്ക്കായി ചാമരം പോലെയുള്ള സിനിമകൾ ഇന്ന് കാണുമ്പോഴും നമുക്ക് വളരെ ഫ്രഷായിട്ട് തോന്നും. അതുപോലെ തന്നെ വിട പറയുമ്പോൾ നെടുമുടി വേണുവിനെ പോലെയുള്ളൊരു നടൻ്റെ വലിയൊരു സാന്നിധ്യം ആ സിനിമയിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ കൊടിയേറ്റം കോപി, ഓർമ്മയ്ക്കായും, സന്ധ്യ മയങ്ങുന്ന നേരം ഉള്ള സിനിമകളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ മമ്മൂട്ടിയുടെ തന്നെ അതിരാത്രം പോലെയുള്ള വലിയ വാണിജ്യ വിജയം ഉണ്ടായ സിനിമയുടെ തിരക്കഥാകൃത്താണ്. ഞാനും ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉള്ളിയുള്ളൊരു കഥ പറയാം, മിഴുതിരിപ്പുള്ളിൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തനായൊരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ കൂടെ അടയാളപ്പെടുത്തിട്ടുണ്ട്. സംസാരിക്കുന്നില്ല, തീരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞാനിവിടെ ഒന്ന് സംസാരിച്ചതാണ്, തിരിച്ചു വരുമെന്ന് വിചാരിച്ചതാണ്. രാവിലെ ഒരു വലിയ സങ്കടമായിപ്പോയി. മലയാളത്തിൻ്റെ സിനിമാ സാഹിത്യത്തിലെ ഒരു വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. വിയോഗത്തിൽ വളരെയേറെ ദുഃഖം. അയ്യോ, ഞങ്ങൾ
ജോൺ പോൾ സാറിനെ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ വളരെ ആത്മാർത്ഥതയോട് കൂടിയ അടുപ്പുള്ള വ്യക്തിയായിരുന്നു. 2015 ഞാൻ സിനിമയുടെ ചാറുള്ള മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങൾ അവാർഡ് കൊടുത്ത് ആദരിച്ചതാണ്. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ നടപടികളിലും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സഹായിച്ചിരുന്നു. നല്ല രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹകരണം ലഭിച്ചിരുന്നു. ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും മറക്കാനേ കഴിയില്ല. അത്ര നല്ല രൂപത്തിൽ നമ്മുടെ മലയാള സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയായിരുന്നു ശ്രീ ജോൺ പോൾ സാർ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പുറത്തൊരു സ്ഥലത്ത് യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പം ഞാൻ നേരെ അദ്ദേഹത്തിന് ആദരവ് അറിയിച്ചതിന് ശേഷം പോകണം. കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കണ്ട് ആദരവ് അറിയിക്കണം. അതിനാണ് ഞാൻ വന്നത്. മൂല്യമുള്ള കലാസൃഷ്ടികളെ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ജോണങ്ങൾ മലയാള സിനിമകളെയും താരങ്ങളെയും നമുക്ക് സമ്മാനിച്ച ആ പ്രതിഭ നഷ്ടപ്പെട്ട മലയാള സിനിമയുടെ തന്നെ കലാരംഗത്തെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്.